നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനിശ്ചിത്ര. പ്രധാന വാർത്തകൾ. സ്റ്റേഷനിൽ പോകാൻ പാസ് വേണ്ട. ട്രെയിൻ യാത്രയ്ക്ക് മാർഗനിർദ്ദേശവുമായി കേന്ദ്രം. ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകൾ അതീവ ജാഗ്രത. 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിതരുടെ എണ്ണം 4213 ആയി. ഏറ്റവും ഉയർന്ന നിരക്കിത്. വുഹാനിൽ വീണ്ടും കോവിഡ് ബാധ. പുതുതായി 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മുടങ്ങിയ ഖത്തർ തിരുവനന്തപുരം വിമാനം നാളെ 4:30 പുറപ്പെടും. വാർത്തകൾ വിശദമായി. സ്റ്റേഷനിൽ പോകാൻ പാസ് വേണ്ട. ട്രെയിൻ യാത്രയ്ക്കായി മാർഗനിർദ്ദേശവുമായി കേന്ദ്രം. റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേക പാസ് വേണ്ട. റെയിൽവേ ടിക്കറ്റ് മതി. ട്രെയിനിനുള്ളിൽ യാത്രക്കാർ സുരക്ഷിതമായി സാമൂഹ്യ അകലം പാലിക്കണം. യാത്രയിൽ ഉടനീളം മാസ്ക് ധരിക്കണം. സ്റ്റേഷനിലും കോച്ചിലും സാനിറ്റൈസർ വേണം. തെർമൽ സ്കാനിംഗ് നിർബന്ധമാണെന്ന് മാർഗരേഖ വ്യക്തമാക്കുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ അതീവ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളാണ് ജാഗ്രത പാലിക്കേണ്ടത്. കോവിഡ് കാലത്ത് ഏറ്റവും ഉയർന്ന നിരക്ക്. 24 മണിക്കൂറിനിടെ കോവിഡ് കേസുകൾ 4213 രാജ്യത്ത് കോവിഡ് കേസുകളിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ 4213 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ആകെ കോവിഡ് കേസുകൾ 67152 ഉയർന്നു. വുഹാനിൽ വീണ്ടും കോവിഡ് ബാധ. പുതുതായി 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു മാസത്തിന് ശേഷം ചൈനയിലെ വുഹാനിൽ വീണ്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പുതുതായി 5 പേർക്ക് കൂടി കോവിഡ് ബാധയെന്ന് റിപ്പോർട്ട്. മുടങ്ങിയ ഖത്തർ തിരുവനന്തപുരം വിമാനം നാളെ 4:30 പുറപ്പെടും. സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയ ദോഹ തിരുവനന്തപുരം സർവീസ് നാളെ പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. ഖത്തറിലെ ഇന്ത്യൻ എംബസി ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്.